അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബീസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ചധികം കേക്കുകൾ എനിക്ക് ഓർഡർ കിട്ടിയപ്പോൾ ഞാനതെങ്ങനെയാണ് ചെയ്തതെന്ന് ഒക്കെ ആയിട്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ ക്രിസ്തുമസ് ആയിട്ടാണ് എനിക്കൊരു 10 കേക്ക് ഒരുമിച്ച് ഒരു കമ്പനിയിൽ നിന്നാണ് ഓർഡർ കിട്ടിയത്. പിന്നെ വേറൊരു കേക്ക് ബർത്ത്ഡേയുടേതും കൂടെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ബർത്ത്ഡേ കേക്ക് ആയിട്ടുണ്ടായിരുന്നത്. ഇതിൽ കുറച്ച് ഫോണ്ടൻ വർക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആദ്യം തന്നെ ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ബോർഡിലും ഞാനൊന്ന് ഫോണ്ടൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഫോണ്ടൻ വർക്ക് എന്ന് പറയുന്ന ഒരു ലയൻ്റ് ഫേസ് ആയിരുന്നു നമുക്ക് ഈ കേക്കിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനത് തലേന്നൊക്കെ ഫോണ്ടൻ വർക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കേക്ക് കൊടുക്കേണ്ട ആ സമയത്തിന് ഒരു അരമണിക്കൂർ മുമ്പാണ് ഇത് നമ്മുടെ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം കേക്ക് ആയതുകൊണ്ട് നമുക്കത് നേരത്തെ കേക്കിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്നും വെക്കുമ്പം അത് ചിലപ്പോൾ ഒലിച്ചിറങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ 6 കപ്പ് കേക്കും കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു കളറും ഈ ഒരു മോഡലും ഒക്കെ എനിക്ക് കസ്റ്റമർ പറഞ്ഞതാണ് ഇതേപോലെ ചെയ്യണം എന്ന്. അപ്പോൾ അവരുടെ ആ ഒരു ഇഷ്ടത്തിനാണ് അത് ചെയ്ത് കൊടുത്തത്. അപ്പം അത് ഞാൻ റെഡിയാക്കിയൊക്കെ വെച്ച് കസ്റ്റമർക്ക് കൊടുത്തതിന് ശേഷമാണ് അടുത്ത 10 കേക്കിൻ്റെ വർക്കിലേക്ക് വന്നത്. അപ്പം ഞാൻ ആ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ ഈ സ്പഞ്ചൊക്കെ തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് അത് രാവിലെ കൊടുത്തു. ഇത് ബാക്കിയുള്ളത് ഞാൻ അടുത്ത ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇത് ഒരെണ്ണം അവർക്ക് വൈകിട്ട് വേണം എന്ന് പറഞ്ഞു 10 കേക്കിൽ. അങ്ങനെ ഒരെണ്ണം വൈകിട്ടും കൊടുത്തു. പിന്നെ പിറ്റേന്നാണ് ബാക്കി 9 കേക്ക് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ സെയിൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ 10 കേക്കും ഒരുമിച്ചൊന്ന് ലെയർ ചെയ്ത് വെച്ചു. പിന്നെ ഞാനിപ്പം ഇതെല്ലാം ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് ചെയ്തിട്ടാണ് ഈ സ്പഞ്ചൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തലേന്നോ 2 ദിവസം മുമ്പൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് നമ്മുടെ സ്പഞ്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്പഞ്ച് കിട്ടും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു കേക്കിൽ പൈനാപ്പിൾ ഫ്ലേവറാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം പൈനാപ്പിൾ ക്രഷ് ഇട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ പൈനാപ്പിൾ ക്രഷ് വാങ്ങിച്ചത്. ഇങ്ങനെ കുറേ പീസുകളായിട്ട് ഉള്ള ഒരു ക്രഷാണ് വാങ്ങിച്ചത്. സാധാരണ ക്രഷും നമുക്ക് കിട്ടും, ഇതിലിങ്ങനെ നമുക്ക് പീസായിട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ ക്രഷിന്. അങ്ങനെ അപ്പം അത് നമുക്ക് കടിക്കാനും ഒക്കെ കിട്ടുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എന്തായാലും ആ ഒരു ക്രഷ് വാങ്ങിച്ചിട്ട് പൈനാപ്പിൾ കേക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. അങ്ങനെ കേക്കൊക്കെ ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഐസിങ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ വിപ്പിംഗ് ക്രീമൊക്കെ 2 പാത്രത്തിലായിട്ട് അടിച്ച് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേക്ക് ലെയർ ചെയ്യാനായിട്ട് നിന്നത്. അതേപോലെ ഷുഗർ സിറപ്പ് ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ സ്പഞ്ചിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കാറുള്ളത്. എനിക്ക് കുറച്ച് സ്പീഡായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇങ്ങനെ കേക്ക് ഇങ്ങനെ ബോർഡിൽ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ടൊക്കെ കോരി ഒഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ സ്ലോ ആയിട്ട് തോന്നും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ആ ഷുഗർ സിറപ്പൊക്കെ നമ്മുടെ സ്പഞ്ചിൽ എന്തോരം ഇതായിട്ട് വെറ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയണമെങ്കിലും ഇതേപോലെ കയ്യിൽ പിടിച്ച് ചെയ്യണം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് എപ്പോഴും. പിന്നെ അതുപോലെ തന്നെ ഷുഗർ സിറപ്പിൽ ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടാണ് അത് ഇതേപോലെ വെറ്റി ചെയ്ത് കൊടുക്കുന്നത്. കാരണം നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഞാൻ ഏത് രീതിയിൽ കേക്ക് എത്രയും ടേസ്റ്റാക്കി കൊടുക്കാൻ പറ്റുമോ ആ ഒരു ടേസ്റ്റിലാണ് കേക്ക് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അൽഹംദുലില്ലാ, മാഷാല്ലാ. എന്തായാലും എല്ലാവർക്കും എൻ്റെ കേക്ക് വാങ്ങിച്ചവരൊക്കെ അടിപൊളി ടേസ്റ്റാണെന്നാണ് ഇതുവരെയും പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കേക്കാണെങ്കിലും പലർക്ക് കൊടുക്കാനുള്ള ഒരു കേക്കുകളായിരുന്നു. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം നല്ലതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്കുകളെല്ലാം ഞാനിവിടെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ എനിക്ക് വെക്കാൻ ഞാൻ ആ ഒരു 3 തട്ടൊക്കെ ഫ്രിഡ്ജിനകത്തുനിന്ന് സാധനമൊക്കെ മാറ്റിയിട്ട് അതിലേക്കാണ് എല്ലാം എടുത്ത് വെച്ചത്. അപ്പോൾ ഈ ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് റൂമിൽ AC ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ 10 എണ്ണം നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെക്കണമല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് AC ഇട്ടിട്ടാണ് ക്രം കോട്ട് ചെയ്യാൻ നിന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് അങ്ങനെ AC ഇട്ടിട്ട് വെച്ചത് കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോ സൗകര്യം പോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ അവർ പറഞ്ഞ ഒരു ഡിസൈന് വേണ്ടി എനിക്ക് ഫ്ലവർ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ ഇതേപോലത്തെ ഫ്ലവർ 10 എണ്ണം റെഡിയാക്കിയിട്ടൊന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തു. അപ്പം ആ 10 എണ്ണം നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫ്ലവർ നല്ല തണുത്തിട്ട് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ഫ്രീസറിൽ നിന്ന് നമുക്ക് എടുത്ത് നമ്മുടെ കൈകൊണ്ട് തന്നെ എടുത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ 10 ഫ്ലവറും റെഡിയാക്കി
ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തത്. ഇങ്ങനെ ചെറിയ ചെറിയ ബട്ടർ പേപ്പറിലാക്കിയിട്ട് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യാറ്. പിന്നെ അവർ പറഞ്ഞ് ഇതേപോലത്തെ സ്പാച്ചുല ഡിസൈൻ ആയിരുന്നു, അപ്പോൾ ആ സ്പാച്ചുല ഡിസൈനും കൂടെ ചെയ്തിട്ട് അത് ഞാൻ പിന്നെ ഓരോന്നോരോന്ന് എടുത്തിട്ടാണ് കേട്ടോ ചെയ്തത്. ഓരോന്നും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇങ്ങനെ സ്പാച്ചുല ഡിസൈൻ ചെയ്തു എടുത്ത് വെച്ചു, അങ്ങനെയാണ് ചെയ്തത്. ഈ ഒരു മോഡലായിരുന്നു അവർ ആദ്യം പറഞ്ഞത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഫ്ലവറൊക്കെ ചെയ്തത്. അങ്ങനെ ഇത് വൈകിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് റെഡിയാക്കി ഇതേപോലെ ഡിസൈനൊക്കെ ചെയ്തിട്ട് അവർക്ക് കൊടുത്തു. പക്ഷേ അവർക്ക് ആ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടമായില്ല, അവർ വേറൊരു മോഡൽ വേണം എന്ന് പറഞ്ഞു ബാക്കി 9 കേക്കും. അങ്ങനെ ബാക്കി 9 കേക്ക് വേറൊരു മോഡലിന് വേണ്ടി പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എടുത്ത് ചെയ്യാൻ നിന്നത്. അപ്പോൾ അതേ പൈപ്പിംഗ് ബാഗൊക്കെ പൊട്ടിയതായിരുന്നു ക്രീമൊക്കെ വെച്ചെടുത്തപ്പം. പിന്നെ അത് മാറ്റി വേറെ എടുത്തു. അങ്ങനെ രാവിലെ ഒരു 11 മണിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് 11 മണിക്ക് കറക്റ്റ് കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഈ ബാക്കി 9 കേക്കും ഈ ഒരു രീതിയിലൊക്കെ വർക്കൊക്കെ ചെയ്ത് വന്നപ്പം കുറേ സമയം പോയി. 12 മണി കഴിഞ്ഞു ഞാനത് കൊടുത്തപ്പം. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ഫ്ലവറൊക്കെ എനിക്ക് വെറുതെ വേസ്റ്റായിപ്പോയി. ഞാൻ 9-10 ഫ്ലവറിൽ ഒരെണ്ണം ആ തലേന്ന് കൊടുത്ത കേക്കിൽ ഞാൻ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ അത് ആ ഒരു ഡിസൈനിൽ തന്നെയാണ് കൊടുത്തത്. ബാക്കി 9 ഫ്ലവറും എനിക്ക് വെറുതെ എടുത്ത് കളയേണ്ടി വന്നു. നമുക്കത് പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അങ്ങനെ ഞാൻ കളറൊക്കെ ചെയ്തിട്ട് വെച്ചതായിരുന്നു, അതും ഫ്രീസറിലായിരുന്നു വെച്ചിരുന്നതും. അങ്ങനെ പിന്നെ ബാക്കി ഈ 9 കേക്കും ഈ ഒരു ഡിസൈനിലാണ് ചെയ്തത്. ഇങ്ങനെ താഴെ ബോർഡർ ഒരു ഗ്രീനും അതേപോലെ തന്നെ റെഡും ആയിട്ടിങ്ങനെ ഇടകലർത്തി ഓരോ ഡോട്ട് പോലെ ഇട്ട് കൊടുത്തു. പിന്നെ ഗോൾഡൻ സ്റ്റാർ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പാപ്പാഞ്ഞിയുടെ ടോപ്പറും അതേപോലെ തന്നെ മേരി ക്രിസ്മസിൻ്റെ ടോപ്പറും, ആ രണ്ട് ടോപ്പർ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതും ഞാൻ ഇതിൻ്റെ കേക്കിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തു. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഷുഗറിൻ്റെ ചെറിയ ചെറിയ ബോൾസ് കൂടെ ഞാനൊന്ന് കേക്കിൻ്റെ ടോപ്പറിലിട്ട് കൊടുത്തിരുന്നു. അങ്ങനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്ത ഫോട്ടോ ആണ് ഇത്. അപ്പോൾ അതൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാനൊന്ന് ഒരു അരമണിക്കൂറൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് പാക്കിങ്ങിനായിട്ട് എടുത്തത്. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ 9 കേക്കും ഒന്ന് ടേബിളിൽ വെച്ചിട്ടൊന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടൊന്ന് നിരത്തി വെച്ചതാണ്. അങ്ങനെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തതിന് ശേഷം പാക്കിങ്ങിനായിട്ട് തുടങ്ങി. അപ്പോൾ പ്രിഫെക്റ്റ് ഓട്ടോസ് എന്ന് പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ഷോറൂമാണ്. അവരാണ് എനിക്ക് ഈ ഒരു 10 കേക്കിന് ഓർഡർ തന്നത്. അപ്പം അവരുടെ ഒരു ലോഗോ കേക്കിൻ്റെ പുറത്ത് വെക്കണം, പ്രിൻ്റ് എടുത്തിട്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയാണ് ഞാനിത് 10 എണ്ണം പ്രിൻ്റ് എടുത്തത്. പക്ഷേ അത് ഈ ഒരു ഡിസൈൻ്റെ പുറത്തേക്ക് അതുകൂടെ വെച്ച് കൊടുത്താൽ ഭംഗിയില്ല എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് പിന്നെ അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ബോക്സിൻ്റെ പുറത്തേക്ക് എല്ലാം അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചു. പിന്നെ പാക്കിങ്ങിനായിട്ട് മോളുകൂടെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അവളാണ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് വെച്ചതും അതേപോലെ തന്നെ നൈഫൊക്കെ സൈഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് തന്നതുമൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പാക്കിങ്ങൊക്കെ ചെയ്ത് കൊടുത്തു. എൻ്റെ കേക്ക് ഞാൻ സെയിൽ ചെയ്യുന്നത് കേക്ക് അഫെയർ എന്നുള്ള പേരിലാണ്. അപ്പോൾ കേക്ക് അഫെയറിൻ്റെ ഒരു കാർഡ് കൂടെ ഞാൻ ആ ബോക്സിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജൊക്കെ കേക്ക് അഫെയർ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഇനി നമ്മുടെ ഈ ചാനൽ ഷിബീസ് കിച്ചൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇൻഷാല്ലാ കേക്ക് വീഡിയോസും ഫുഡ് വീഡിയോസും ബ്ലോഗും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും.